നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായിയുടെ മാഫിയ ഗുണ്ടാ സംഘത്തു നിന്ന് ഒരാൾ പിരിഞ്ഞു. CPIM MLA പ്രസ്താവന കൂടി വന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് PC ജോർജ് പ്രതികരിച്ചു. MLA ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ശരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അതേ കാര്യങ്ങൾ തന്നെയാണ് MLA പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും CPIM നേതൃത്വത്തിനുമെതിരെ വർഷങ്ങളായി നിലനിൽക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന പ്രസ്താവനകൾ നടത്തിയ PV അൻവർ MLA എന്തുകൊണ്ട് നേരത്തെ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞില്ല എന്നത് ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. MLA എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും പിണറായിക്കും അദ്ദേഹത്തിന്റെ ദുഷ്ചെയ്തികൾക്കും സഹായകരമായ നിലപാട് എന്തുകൊണ്ട് സ്വീകരിച്ചുവെന്ന് ജനങ്ങളോട് പറയണം. അൻവറിന്റെ തടയണ പ്രശ്നവും കക്കാടം പൊയിലിലെ പാർക്ക് പ്രശ്നവും ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഈ ആരോപണങ്ങൾ മതിയാകില്ല. നിയമപരമായി പൊളിച്ചു മാറ്റേണ്ട ഡാമുകൾ പൊളിച്ചു നീക്കി സർക്കാർ ഭൂമി കൈവശമുണ്ടെങ്കിൽ തിരികെ നൽകുന്നതിനു ശേഷം ആരോപണം ഉന്നയിച്ചാൽ കേൾക്കാൻ സുഖമുണ്ട്. ഇക്കാര്യങ്ങളിൽ അദ്ദേഹം മാന്യത പുലർത്തുമെന്ന് ഞാൻ കരുതുന്നു. PV അൻവർ MLA ആരോപണങ്ങൾക്ക് പിന്തുണയുമായി ആദ്യം വന്നത് ഭീകര സംഘടനയായി ലോകം അംഗീകരിച്ച സിമിയുടെ മുൻ നേതാവായിട്ടുള്ള മുൻ മന്ത്രി KT ജലീലും പിന്നാലെ മുൻ കൊടുവള്ളി MLA കാരട്ട് റസാക്കും ആണെന്ന് നിസ്സാരകാര്യമായി ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നീക്കങ്ങളുടെ ഭാഗമാണോ അൻവർ MLA ഈ നിലപാടെന്ന് ഞാൻ സംശയിക്കുന്നു. ഇക്കാര്യം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. PC പറയുന്നു. സ്വർണ്ണ കള്ളക്കടത്ത്, കള്ളപ്പണ ഇടപാട്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി അതീവ ഗുരുതരമായ രാജ്യദ്രോഹകരമായ കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചതുവഴി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 239 പ്രകാരം PV അൻവർ MLA കുറ്റക്കാരനാണ്. ഇക്കാര്യങ്ങളെല്ലാം CBI അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനിടെ മുഖ്യമന്ത്രിയും PV അൻവറും കാട്ടുകള്ളന്മാരാണെന്ന് BJP നേതാവ് കൂടിയായ PC ജോർജ് പറയുന്നു. സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ വക്കാലത്ത് ഏറ്റെടുത്ത ആളാണ് അൻവർ. രാജ്യത്തെ സ്വർണ്ണ കള്ളക്കടത്തിൽ 100-ൽ 60% കേരളത്തിലാണ് നടക്കുന്നത്. ഈ 60% 98% പ്രതികളും മലപ്പുറം ജില്ലക്കാരാണ്. സ്വർണ്ണ കള്ളക്കടത്ത്, കള്ളപ്പണം, റിയൽ എസ്റ്റേറ്റ്, കൊലപാതകം ഇതെല്ലാം അറിഞ്ഞിട്ടും അൻവർ കഴിഞ്ഞ കാലം അത്രയും മിണ്ടാതിരുന്നു. അൻവർ ഇവർക്ക് ഇത്രയും നാൾ എന്തിന് പിന്തുണ കൊടുത്തു? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണോ PV അൻവർ MLA നിലപാടെന്ന് സംശയിക്കുന്നതായും KT ജലീൽ, കാരട്ട് റസാഖ് എന്നിവരുടെ അൻവറിനോടുള്ള പരസ്യ പിന്തുണ നിസ്സാരമായി താൻ കരുതുന്നില്ലെന്നും PC ജോർജ് പറഞ്ഞു. 22 തവണ നയതന്ത്ര വഴിയിലൂടെ സ്വർണവും ഡോളറും മുഖ്യമന്ത്രി ഇടപെട്ട് കടത്തിയെന്ന് വ്യക്തമായിട്ടും ഒരു അന്വേഷണവും നടക്കുന്നില്ല. എത്രമാത്രം ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം. ഈ വസ്തുതകളെല്ലാം CBI അന്വേഷണത്തോടെ പുറത്തു കൊണ്ടുവരണമെന്നും PC ജോർജ് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.